ബാംഗ്ലൂരിന് ഇന്ന് ജയിക്കണം. കാരണം ഒന്നാം സ്ഥാനം എത്ര ഒഡീഷയ്ക്കാണെങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടം. തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത് ഇരു ടീമുകളുടെയും അത്യാവശ്യ ഘടകമായിട്ടൊരു കാര്യമായിരുന്നു. ഇന്ന് ഈ ഒരു മത്സരത്തിൽ തീപ്പൊരി കളിയിൽ ബാംഗ്ലൂർ എഫ് സിക്ക് തകർപ്പൻ വിജയം, 3 ഗോളുകൾക്ക് വിജയം. ആക്ച്വലി ഈ ഒരു മത്സരം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5-6 ഗോളുകൾക്ക് വിജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു ബാംഗ്ലൂർ എഫ് സി. എന്തായാലും 3 ഗോളുകളിൽ ഒതുക്കി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്. കാരണം കിട്ടിലും കളി കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയുമായിട്ടുള്ള പരാജയം ഇന്ന് അവരെ നല്ല രീതിയിൽ ചോടിപ്പിച്ചിട്ട് ആ ഒരു വെറി മൂലം ബാംഗ്ലൂർ എഫ് സിക്ക് ഒന്നാം സ്ഥാനം പിടിച്ചടക്കണമെന്നുള്ള വാശി കൊണ്ട് തന്നെ കിടിലനായിട്ട് തന്നെ കളിച്ചു. ഡെഷോൺ ബ്രൗൺ എന്ന് പറയുന്ന പുതിയ താരത്തെ കഴിഞ്ഞ മത്സരത്തിൽ അവസരം കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ നിലനിൽക്കാനായിട്ട് പറ്റിയെങ്കിൽ കൂടെ ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോളും അതിനുപരി മികച്ച അറ്റാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. എന്തായാലും ഈ ഒരു മത്സരത്തിൽ ആദ്യ മിനിറ്റുകളിലൊക്കെ ഒഡീഷ തന്നെയായിരുന്നു അറ്റാക്കിംഗ് മുറുകിക്കൊണ്ടിരുന്നത്. കാരണം ആദ്യം ഗോളുകൾ നേടുക എന്നുള്ളത് അവരുടെ അത്യാവശ്യമായിരുന്നു. പക്ഷേ അത് മുതലെടുക്കുന്നത് ബാംഗ്ലൂർ എഫ് സി ആണ്. കുറച്ച് അറ്റാക്കുകളായിരുന്നു ആദ്യ മിനിറ്റുകളിലൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. എന്തായാലും 23-ാം മിനിറ്റിൽ എറിക് പാർത്താലുവിന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജിൽ അദ്ദേഹം ഒരു ഹെഡ് ചെയ്യുന്നു. അത് സിമ്പിളായിട്ട് നെയ്സായിട്ട് ഒന്ന് ടച്ച് ചെയ്യുന്ന ഡെഷൻ ബ്രോണിനെ അതൊരു ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ആദ്യ ഗോൾ ലീഡ് നേടിയതിനു ശേഷം ബാംഗ്ലൂർ എഫ് സി അവരുടെ കൺട്രോളിൽ കളി കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. 23-ാം മിനിറ്റിന് ശേഷം തൊട്ടടുത്ത നിമിഷം 25-ാം മിനിറ്റിൽ വീണ്ടും എറിക് പാർത്താലുവിന്റെ ഒരു ഷോട്ട് രാഹുൽ ബേക്കയിലേക്ക് എവിടേക്കോ തട്ടിയിട്ട് രാഹുൽ ബേക്കയുടെ കാലിൽ വന്ന് വീഴുന്നു. അതും രാഹുൽ ബേക്ക ഒരു ഷോട്ട് എടുക്കുന്നു, സിമ്പിൾ ആയിട്ട് തന്നെ ഗോൾ നേടുന്നു. 2 ഗോളുകൾക്ക് ലീഡ് നേടിയ ശേഷം പിന്നീട് ഒഡീഷ എന്ന് പറയുന്നത് കാറ്റുപോയ ബലൂണ് പോലെ ആയ ഒരു അവസ്ഥയാണ്. ഒഡീഷയുടെ ഡിഫൻസ് വൺ ശോക എന്ന് പറയാം. കാരണം അവർക്ക് തന്നെ അവസരം വിട്ടുകൊടുക്കും, ഒരു ഒഴിഞ്ഞിട്ട പോലെയായിരുന്നു ഒഡീഷയുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. ആ അവസരങ്ങളെല്ലാം മികച്ച രീതിയിൽ മുതലെടുത്തുകൊണ്ട് ബാംഗ്ലൂർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഡെഷോൺ ബ്രൗണിന് ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഗോളിയായി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും 33-ാം മിനിറ്റിലാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അതായത് മാർക്കസ് തബാറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കളിയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ പരിക്ക് പറ്റിയതുകൊണ്ടാണ് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിന് മാറ്റുന്നത് വലിയൊരു മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു കാര്യമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിലാണ്. അറ്റ് എ ടൈം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ നടക്കുന്നു. അരുടെയും സന്താനെ എന്ന് പറയുന്ന അവരുടെ സ്റ്റാർ സ്ട്രൈക്കർ 9 ഗോളുകൾ നേടി, അവരുടെ ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന് പറയുന്ന ആ താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ മൊമെന്റിലും കുറച്ച് കൺഫ്യൂഷൻസും ഡിമാസ് ഡെൽഗാഡുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ആ 2 ഗോൾ ലീഡ് തന്നെ ആദ്യ പകുതി പിന്നിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ. 2-ാം പകുതിയിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫിന്റെ അത്ര ത്രില്ലിംഗ് അല്ല എങ്കിൽ കൂടെ മികച്ച അറ്റാക്കുകൾ തന്നെയായിരുന്നു വീണ്ടും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ബാംഗ്ലൂർ ഒന്ന് കളി ഹോൾഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സുനിൽ ഛേത്രി ഇൻഡിവിജ്വൽ അറ്റാക്കുകളിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും പെനാൽറ്റി എടുക്കാൻ മിട്ടും മിട്ടിക്കനാണെന്നുള്ള കാഴ്ച വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. എന്നാലും ഡെഷോൺ ബ്രൗൺ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആഷിക് കുരുണനെ ഇറക്കിയപ്പോൾ ആഷിക് കുരുണനെ മികച്ച ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ക്രോസിൽ ഉദാന്ത സിംഗിന്റെ ഹെഡർ വളരെ സിമ്പിൾ ആയിട്ട് അർഷ്ദീപ് സിംഗ് എന്ന് പറയുന്ന ഒഡീഷൻ ഗോൾ കീപ്പർ തടുത്തിട്ടപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വ്യൂവേഴ്സിന് കാണാനായിട്ട് സാധിച്ചത്. കളി വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോർണർ ലഭിക്കുന്നത്. ആ കോർണറിൽ എറിക് പാർത്താലുവിനെ വീഴ്ത്തിയിട്ടത് കൊണ്ട് തന്നെ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അത് മനോഹരമായിട്ട് സുനിൽ ഛത്രി വന്നെടുക്കുന്നു, സിമ്പിൾ ആയിട്ട് ഒരു ഗോളും നേടുന്നു. 3-0 കളിയെ കൊണ്ടെത്തിക്കുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിൽ 3 ഗോളുകൾക്കും വഴി വെച്ചത് എറിക് പാർത്താലു ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സെൻട്രൽ പോയിന്റ്. എന്തായാലും അദ്ദേഹത്തിന്റെ മികച്ച ഒരു പ്രകടനം ഒരു വൺ മാൻ ഷോ തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ഈ ഒരു മത്സരം കഴിയുമ്പോൾ ബാംഗ്ലൂർ എഫ് സി 1-ാം സ്ഥാനത്തും ഒഡീഷ 4-ാം സ്ഥാനത്തും വിജയിക്കുന്നു. ഈ ഒരു മത്സരം തന്നെ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് കാണാനായിട്ട് പറ്റി. എന്നാലും ഇനി വരുന്ന മത്സരങ്ങളും തീപ്പാറുന്ന മത്സരങ്ങളാണ് നമ്മൾ ഇനി കാണാനായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ ഹൈലൈറ്റിംഗ് പോയിന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം വിഷയത്തിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടക്കാൻ വേണ്ടി മറക്കരുത്. അപ്പം മറുപടി വേണ്ട ദിവസം മറക്കേണ്ടത് നിൽക്കും. ബൈ.